ഇന്നലൊരു വീഡിയോ, ഇന്ന് വേറൊരു വീഡിയോ. എന്താണിത്? വീഡിയോൻ്റെ ബഹളമാണല്ലോ. നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം കുറച്ച് സമയം കിട്ടിയപ്പം കുറച്ച് പണി ഇന്ന് ചെയ്തു. കുറച്ച് നേരം വെയിൽ വന്ന് അത് കാരണം ഇതെല്ലാം കൂടെ പെയിൻറ്റ് ചെയ്യാൻ പറ്റി. ഫ്രണ്ട് മഡ്ഗാർഡും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. മഡ്ഗാർഡ് ഫിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലത്തെ ടീ ഹാൻഡിലും രണ്ട് ഹാൻഡിലും കാണാൻ ഒരു ഭംഗിയില്ല. അപ്പം അങ്ങനെ നമ്മൾ അതിനെയും കൂടെ പെയിൻറ്റ് ചെയ്തു. അപ്പം പെയിൻറ്റിങ്ങിൽ ആദ്യത്തെ ബാലപാഠം എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടത് വളരെയധികം ക്ഷമയാണ്. അപ്പം ഈ ക്ഷമ എന്ന് പറയുന്ന സാധനം നമുക്കില്ലെങ്കിൽ പെയിൻറ്റിങ് കുളവും. അപ്പം ഞാൻ ആക്ച്വലി മൂന്നാല് സാധനങ്ങൾ ഇതിനകത്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒന്ന് നമ്മളുടെ ഈ എൻജിൻ കേസസ് എല്ലാം, പിന്നെ ദാ ഫ്രണ്ട് ഫോർക്ക്, പിന്നെ ഈ സാധനം, ഇതൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. പിന്നെ സൈലൻസർ, അതിനകത്തൊന്നും വലിയ പ്രശ്നങ്ങൾ വന്നില്ല. ഇതിനകത്ത് ഈ സാധനത്തിൽ ചെറിയൊരു പ്രശ്നം വന്ന്, പെയിൻ്റ് അടിച്ച് ഉണക്കാൻ വെച്ചപ്പോഴത്തേക്ക് ഈ സാധനം തലയും കുത്തി വീണ്. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ പണി നമുക്ക് കിട്ടി. ഇത് വെൽഡ് ചെയ്തതാണ്, വീണ്ടും പൊട്ടി. അപ്പോൾ അതെന്തായാലും വെൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് ഒന്നുകൂടെ പെയിൻ്റ് അടിക്കാം. സെയിം കളർ എൻ്റെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ബാലപാഠത്തിനെക്കുറിച്ച് എന്ന് വെച്ചാൽ, നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും അധികം വേണ്ടത് ക്ഷമയാണ്. ഈ ക്ഷമ ഇല്ലെങ്കിൽ എല്ലാ സാധനവും കുളവും. അപ്പോൾ ഇത് ഞാനിന്ന് കുറച്ച് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അടിക്കാനായിട്ടുള്ള സെറ്റപ്പിൽ എടുത്തങ്ങ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു നല്ലൊരു മഴ പെയ്തത്. ആ മഴ പെയ്ത കാരണം നിങ്ങൾക്ക് കാണാം, ഇതൊരുമാതിരി പുകഞ്ഞു പോയി. ഇനിയിപ്പോൾ ഈ സാധനം ഒന്നേന്ന് വീണ്ടും അടിക്കേണ്ടി വരും. കുഴപ്പമില്ല, വലിയൊരു മെനക്കെട്ട പരിപാടിയല്ല. കൂട്ടത്തിൽ ഇതാ ഹാൻഡിൽസും അടിച്ചു. അപ്പം എന്തായാലും ഒന്നുകൂടെ നമുക്ക് പെയിൻ്റ് അടിക്കാം, അത് വലിയൊരു പ്രശ്നമല്ല. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് സ്കഫ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഈ കളർ അടിക്കാം. കളറ് എൻ്റെ കിടപ്പുണ്ട്. ഞാൻ തന്നെ മറ്റേ ഷാവലിനിൽ അടിക്കാൻ വേണ്ടി മിക്സ് ചെയ്ത കളറാണ്. അപ്പോൾ ഇത് ഒരുപാട് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്ത് ഇതിനകത്തും കൂടെ പറത്തി വിട്ടുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അത് കൂടാതെ നമ്മളുടെ ഇതിൻ്റെ ബ്രേക്ക് കാലിപ്പർ, മാസ്റ്റർ സിലിണ്ടർ, ഇത് രണ്ടും കൂടെ അടിച്ച്. ഇത് വലിയ കുഴപ്പമില്ല, വലിയ വൃത്തികേടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്ഷമ ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ അവസാനം പിന്നെ അത് ഇങ്ങനെ നമ്മളെ തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ആ സാധനം കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇതെന്തായാലും സക്സസ്ഫുള്ളായി. ഒരു സാറ്റിൻ ഫിനിഷാണ് ഞാൻ കൊടുത്തത് ഇതിനകത്ത്. അപ്പോൾ കണ്ടില്ലേ, ഒരു നല്ലൊരു അഹങ്കാരം പറയല്ല, നല്ലൊരു പെയിൻറ്റർ പെയിൻറ് ചെയ്യുന്നതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. പക്ഷേ അതേസമയം നമുക്കിതിനകത്ത് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇപ്പം ഇവിടെ ചെറുതായിട്ട് എനിക്കൊന്ന് സ്പോട്ട് പൊട്ടി ഇടാമായിരുന്നു, ഇവിടെ ഇടാമായിരുന്നു. അപ്പം എന്തായാലും ഒന്നാമത്തെ കാര്യം സമയം, രണ്ടാമത്തേത് ക്ഷമ. ഇത് രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ പിന്നെ ഇതിനെ അങ്ങ് അടിച്ച് റെഡിയാക്കി വെച്ചു. ഇനിയിപ്പം നാളെ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് ഉണങ്ങും. സാറ്റർഡേ ഞാൻ ഇതിൻ്റെ ഗ്യാസ്കറ്റ്സ് എല്ലാം വാങ്ങിച്ച് ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്യണം. ഇതിനകത്ത് ചെറിയ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മളുടെ ക്ലച്ച് ബെല്ലിനകത്ത് ഒരു ചെറിയ പ്ലേ ഉണ്ട്, കണ്ടോ? എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 2 mm പ്ലേ ആണ്. അപ്പോൾ ഈ പ്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ക്ലച്ച് നോയ്സ് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ നമ്മൾ ഈ സാധനം ക്ലച്ചിൻ്റെ ബാസ്ക്കറ്റ് വലിച്ചിളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ബാസ്ക്കറ്റ് റീസെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഒരു ഇതിനെക്കുറിച്ച് നല്ല വിവരമുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് അതേപോലെ ഇങ്ങനെ എടുത്ത് അടച്ചു വെച്ച്. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട്
അതിൻ്റെ ക്ലച്ചിനെ റീബിൽഡ് ചെയ്യാൻ കൊടുത്തേനെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ കിട്ടില്ല, അല്ലെങ്കിൽ പുതിയ ബാസ്ക്കറ്റ് വാങ്ങണം. അപ്പം വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ നോയ്സിൻ്റെ പ്രശ്നം ഇല്ലായിരുന്നു, ചെറിയൊരു അടിയുണ്ടായിരുന്നു. നമുക്കെന്തായാലും നോക്കാം ഓടുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന്. പിന്നെ ഫ്രണ്ട് മഡ്ഗാർഡൊക്കെ ഇട്ടപ്പോഴത്തേക്ക് സാധനം സൂപ്പറായി. ഇനിയിപ്പം ഈ എല്ലാം കഴിഞ്ഞിട്ട്, എല്ലാം പണിയും കഴിഞ്ഞിട്ട് ഇതിൻ്റെ രണ്ട് റിമ്മ് ഊരി പുതിയ ടയർ ഇടുന്നതിന് മുമ്പേ അത് പെയിൻറ്റ് ചെയ്തെടുക്കും. പിന്നെ ഇവിടെയൊക്കെ ബാക്കിലെ ഷോക്കിലും നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ കുറച്ച് പുറത്ത് വിടാമായിരുന്നു. അതിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഫുൾ ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. അതിനകത്ത് കാരണം ഒരുപാട് അഴുക്കുണ്ട്, അത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം അത് കുറച്ച് പ്രസൻറ്റബിൾ ആവും. അപ്പോൾ ആ സാധനം നമുക്ക് എന്തായാലും നോക്കാം. അത് ഭംഗി കുറവാണെങ്കിൽ എടുത്ത് അതിനെ പെയിൻറ്റ് ചെയ്യാം, വലിയ മെനക്കെടുത്തുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് അത് പെയിൻറ്റ് ചെയ്യാനായിട്ട് വലിയ പണിയുമില്ല, ജസ്റ്റ് ഒന്ന് അതിനെ സാൻഡ് പേപ്പർ വെച്ച് സ്കഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അടി അടിച്ചാൽ മതി. അപ്പോൾ ഏകദേശം ഈ ഫിനിഷാവും. എൻ്റെ കയ്യിൽ കുറച്ച് കളർ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതങ്ങനെ. ബാക്കി ഇതിപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് പണിയും കൂടെ ബാക്കിയുള്ളൂ. ഇതിൻ്റെ ഇത് ഞാൻ ജസ്റ്റ് ഒരു കോട്ട് പറത്തി വിട്ടതേ ഉള്ളൂ, കാരണം എവിടെയൊക്കെ ഡെൻറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നോക്കാൻ. പിന്നെ ഇതിൻ്റെ ക്ലാമ്പെല്ലാം കുറച്ച് വളഞ്ഞിരിക്കുന്നു, അതൊക്കെ ഒന്ന് നേരെയാക്കി. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്നുകൂടെ നന്നായിട്ട് മാറ്റ് ബ്ലാക്ക് പറത്തി വിട്ടിട്ട് അതിൻ്റെ പുറത്ത് മാറ്റ് ക്ലിയർ അടിക്കും. അപ്പോൾ ഏകദേശം ഈ ഫിനിഷ് തന്നെ, ഈ ഒരു സാറ്റിൻ ഫിനിഷ് തന്നെ അതിനകത്തും വരും. അപ്പോൾ അതായിരുന്നു നോക്കുന്നത്. പിന്നെ എനിക്ക് ആ ബാക്കിലെ സ്വിംഗ് ആമും കൂടെ ഇളക്കി ഒന്ന് പെയിൻറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ സ്വിംഗ് ആം ഒന്ന് നമ്മൾ വൃത്തിയാക്കിയേ വൃത്തിയാവുന്നതാണ്. അതൊരു ഗ്രേ കളറാണ്, ബ്ലാക്ക് അല്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ബ്ലാക്ക് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെ സൈലൻസറിൻ്റെ ഒക്കെ കൂടെ അടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ കണ്ടിട്ട് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അത് ബ്ലാക്ക് അല്ല. പിന്നെ ഇവിടെയും ചെറിയ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യേണ്ടി വരും ഇവിടെയൊക്കെ ഒന്ന്. പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞ ഈ സ്ഥലത്ത് നമ്മളുടെ എന്താ പറയട്ടെ ഒരു ബ്രാക്കറ്റിനകത്ത് പോകും. അപ്പം വീണ്ടും അത് പെയിൻറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാലും അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാം. അപ്പം ഇതാണ് കരീസ്മയുടെ അപ്ഡേറ്റ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെയും പെട്ടെന്ന് അങ്ങ് വിപണിയിൽ ഇറക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ചാടിക്കയറി നമ്മളുടെ ആശാന് പൈസ അയച്ചു കൊടുത്ത്, പക്ഷേ ആശാൻ ഇപ്പോൾ ഫോണും എടുക്കുന്നില്ല, ആളെ കാണാനില്ല. അപ്പം അത് മിക്കവാറും പണിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് പാർട്സാക്കി വെക്കേണ്ടി വരുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്നാലും നോക്കാം, നമ്മൾ നല്ല മനസ്സുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ചിലവർ ആ ഒരു അതേപോലത്തെ ആ ഒരു വാല്യൂ അവർ അതിന് കൊടുക്കില്ല. അപ്പം ആ ഈ പറഞ്ഞ എല്ലാവരുടെയും സ്വഭാവം ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പുള്ളി ഈ പറഞ്ഞ പോലെ നമുക്കൊരാളുണ്ട് അവിടെ. അപ്പോൾ പുള്ളിക്ക് ഈ പറഞ്ഞ ആശാൻ്റെ വീടറിയാം. അപ്പം സമയം കിട്ടുമ്പോൾ പുള്ളി ഒന്ന് പോയി ഈ ആശാനെ കണ്ടിട്ട് പറ്റുമെങ്കിൽ നമ്മുടെ ബുക്കും പേപ്പറും ഒക്കെ കറക്റ്റാക്കി കൊണ്ടുവരും. അപ്പം നടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ദിവസം കൊച്ചി വരെ പോകേണ്ടി വരും. അതാണ് അതിനകത്ത് ഞാൻ കാണുന്ന ഒരു വേസ്റ്റ് കേസ് സിനാരിയോ. ഇപ്പം അതിനെക്കാട്ടി ഒരുപാട് വേസ്റ്റ് ആവുന്ന സിറ്റുവേഷൻ, പക്ഷേ ഇപ്പോഴത്തെ ഒരു അതിൽ ഞാൻ വിചാരിക്കുന്ന ഇതിൽ തീരുമെന്ന്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. പുള്ളി പറഞ്ഞ പോലെ നമ്മൾ തേക്കാനാണ് ഭാവമെങ്കിൽ നമുക്ക് ഈ വണ്ടി പണി കിട്ടി. അപ്പം പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ആ ഒരു നമ്മളാരെയും പറ്റിച്ചിട്ടൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതേ കാരണം അങ്ങേരും അങ്ങനത്തെ ഒരു മനുഷ്യനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കെന്തായാലും ട്രൈ ചെയ്യാം. അപ്പം ഈ പറഞ്ഞ പോലെ ബോഡി കിറ്റ് ഇട്ടപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്കാകെ മാറി, നിങ്ങൾ കണ്ടില്ലേ. ആ ഇതിനകത്ത് ഒരു മൂന്നാല് സാധനം പെയിൻറ് ചെയ്യാനുണ്ട്. അതായത് ടെയിൽ പാനൽ ഫുൾ പെയിൻറ് ചെയ്യണം. അത് ഞാൻ മുകളിലെടുത്ത് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അമ്മമാർ രണ്ടുപേരും കൂടെ ഉള്ള സ്ഥിതിക്ക് അമ്മമാർ അതിൻ്റെ പുറത്ത് കൂടെ ചവിട്ടി ഓടും. പിന്നെ ടാങ്ക് ഉണ്ടായിരുന്ന ചെറിയ ഡെൻ്റൊക്കെ മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സാധനം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരുമിച്ചടിക്കാം. ഈ ഇന്ന് ഞാൻ പറഞ്ഞ പെയിൻറ്റിങ്ങിൻ്റെ ബാലപാഠം ഇതടിക്കുമ്പോഴെങ്കിൽ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ പിന്നെ ആ സാധനവും കൂടെ കൊളവും. അപ്പം എന്തായാലും ഇത്രയും കൂടെ പെയിൻറ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ലുക്കാം. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാനുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ബട്ടൺസ്, അതിൻ്റെ പിന്നെ
ചെറിയ മറ്റേ പാനൽസൊക്കെ തമ്മി ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂസ്, അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ സാധനങ്ങളാണെന്ന്. അപ്പം അതെന്തായാലും നോക്കിയിട്ട് അതിനെക്കുറിച്ചൊരു തീരുമാനം കൂടെ ഉണ്ടാക്കണം, എല്ലാ സാധനങ്ങളും വാങ്ങണം. അപ്പം പ്രശ്നം ഇതാണ്, ഇപ്പം വാങ്ങുമ്പം സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ അധികം വരും നമുക്ക് യൂസ് വരാത്ത. ഇപ്പോൾ RX പോലത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഓക്കെ, അടുത്ത വണ്ടി വരുമ്പോൾ നമുക്കത് കുറച്ച് വാങ്ങിച്ചാൽ മതി. പക്ഷേ ഇതിനകത്തെന്ന് പറയുന്ന ഒരുപാട് നഷ്ടങ്ങൾ വരും. അപ്പോൾ ഞാൻ മാത്രമല്ല ഈ ഒരു ലെവലിലെ റെസ്റ്റോറേഷൻ ഞാൻ പ്ലാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ നട്ടും ബോൾട്ടും ഒക്കെ എടുത്ത് സിങ് ഡിപ്പിങ്ങിന് കൊടുക്കാൻ ഉള്ള തീരുമാനമൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ അതേപോലെ എല്ലാ സാധനവും എടുത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെറിയ രീതിയിൽ വൃത്തികേടാണോ എന്ന് ചോദിച്ചാൽ വൃത്തികേടാണ്, പക്ഷേ അതിനൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ സാധനം വെച്ച് കഴിയുമ്പോഴത്തേക്ക് കാണാൻ ലുക്കില്ലെങ്കിൽ ഇതിന് വേറെ ഒരു പരിപാടിയുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എല്ലാ നട്ടും ബോൾട്ടും അറ്റ്ലീസ്റ്റ് ഒരു കാണുന്ന രീതിയിൽ ഒരു ഭംഗി വരുത്തി വയ്ക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഇതിൻ്റെ പ്ലാൻ. അപ്പം ഇനി കുറച്ച് നാൾ ഇതിനകത്തോട്ട് തിരിച്ചു വരവ് ഉണ്ടാകത്തില്ല, കാരണം ടാങ്ക് കിട്ടാതെ വേറെ പരിപാടിയൊന്നും നടക്കത്തില്ല. മിക്കവാറും പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ ടാങ്കും കൊണ്ടുവന്ന് അതിനെ പെയിൻ്റ് അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊന്ന് സ്പീഡപ്പ് ആവും. പക്ഷേ ഞാനും ഈ മടിക്കുന്നത് ഇതുവരെ അതിൻ്റെ പേപ്പർ വർക്ക് ശരിയാവാത്തതുകൊണ്ടാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ഇത്രയും പെയിൻ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു, കാരണം നമ്മൾ പെയിൻറ്റ് വാങ്ങിക്കുന്ന കടയിലെ ചേട്ടന് കോവിഡ് അടിച്ച്. അപ്പം അത് കാരണം ഇനി അങ്ങേരും കട തുറക്കില്ല ഒരു 20 ദിവസത്തേക്ക്. അപ്പോൾ എന്തായാലും ഈ സാധനം നീണ്ടുപോകും. പക്ഷെ പെയിൻറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം, ഇത് കുറച്ചുകൂടെ സൗകര്യമാണ്. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എടുത്ത് വെച്ചേക്കും, എൻ്റെ കളറിൻ്റെയൊക്കെ കോഡ് പറഞ്ഞാൽ മതി, പുള്ളിയുടെ എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എടുത്ത് വെച്ചേക്കും, ഞാൻ ജസ്റ്റ് അവിടെ പോയി കളക്ട് ചെയ്താൽ മതി. പിന്നെ എത്ര പേയ്മെൻ്റ് എന്ന് വെച്ചാൽ പുള്ളി പറയുമ്പോൾ അത് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അപ്പം കുറച്ച് കൺവീനിയൻ്റ് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ആർക്കും എപ്പോഴും വരാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് ഇനിയിപ്പം പുള്ളി പെട്ടെന്ന് ഇതിൽ നിന്ന് റിക്കവർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഷാവലിൻ ഫുൾ പോളിഷ് ചെയ്ത്, എന്നിട്ട് ഇത് എന്താ പറയുന്നത് അതിൻ്റെ പുറത്ത് മറ്റേ സെറാമിക് കോട്ട് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ അല്ലെ സൺഡേ ഇതിനെ ഫുള്ളൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിനെ വാക്സ് ഇടും. ചെറിയ സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്, പക്ഷേ എന്തായാലും ഇത് റെയർ വണ്ടിയാണ്, റെയർ കളറാണ്, കണ്ടില്ലേ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കളറിന്. അപ്പം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വ്യത്യാസമുണ്ട്, കണ്ടോ. ഇത് കുറച്ചുകൂടെ പേർപ്പിളാണ്, ഇതെന്ന് പറയുന്നത് നല്ലൊരു ഒരു പേൾ ബ്ലൂ ഫീലാണ്, നല്ല മെറ്റാലിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ പെയിൻറ്റിനെ നമ്മൾ മാറ്റിയിട്ട് വേറെ പെയിൻ്റ് അടിച്ചായിരുന്നെങ്കിൽ അത് ഒരു വലിയൊരു എന്താ പറയട്ടെ ഒരു ക്രൈം ആയന്. അതുകൊണ്ട് ഇങ്ങനെ റീസ്റ്റോർ ചെയ്തെടുത്തത് തന്നെ ഏറ്റവും നല്ല ബുദ്ധിയുള്ള കാര്യം. ഇനി എത്രയും പെട്ടെന്ന് ഈ സാധനത്തിനെ ഫിനിഷ് ചെയ്യണം, കുറച്ച് പണിയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ പുഷ് റോഡ് കണ്ടുപിടിക്കണം, പിന്നെ നമ്മളുടെ ഈ ഗിയർ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള സമയം കിട്ടിയില്ല, ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് അന്വേഷിച്ച്, അപ്പം സാധനം എങ്ങും ഇല്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഒന്ന് പെട്ടുകിടക്കുകയാണ്. പിന്നെ അതിൻ്റെ വയറിംഗ് ഒന്ന് ഫുൾ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ റൈഡ് വീഡിയോസ് എങ്ങനെ ഇടുമെന്നാണ് ആലോചിക്കുന്നത്. ഹെൽമെറ്റിൽ ക്യാമറ ഒന്നും വെക്കാൻ പറ്റില്ല എന്നൊക്കെയാണല്ലോ നമ്മളുടെ പുതിയ നിയമങ്ങൾ. ഓരോ നിയമങ്ങളൊക്കെ എങ്ങനെ, ഏത് ആൾക്കാരാണ് ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എലിയെ പേടിച്ച് അങ്ങ് വീടങ്ങ് കത്തിക്കുക. കുറച്ച് ആൾക്കാർ അഭ്യാസം കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഹെൽമെറ്റിൽ ക്യാമറ വെച്ചേക്കുന്ന എല്ലാവരെയും അത് ചെയ്യുന്ന മണ്ടത്തരാണ്. കാരണം ഞാൻ തന്നെ എൻ്റെ ക്യാമറ വെച്ച് വണ്ടി റൈഡ് ചെയ്തപ്പോൾ എന്തൊക്കെ സാധനം പിടിച്ചിട്ടുണ്ട്, അതായത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി കൂടുന്നത്, റോട്ടിൽ കിടന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാമറ ഇന്നത്തെ കാലത്ത് വേണം. അല്ലെങ്കിൽ ഇപ്പം പിടിപാടുള്ളവനും എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഒരു സാധാരണക്കാരന് ഒരു കേസിൽ അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇങ്ങനത്തെ സജ്ജീകരണങ്ങൾ എന്തായാലും വേണം, അല്ലെങ്കിൽ പെട്ടുപോകും. അപ്പം എന്തായാലും ഞാൻ ഈ പറഞ്ഞ നിയമത്തിനെതിരെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത്, എല്ലാ എലിയെ പേടിച്ചിട്ട് മൊത്തം ഇല്ലം ചുടുന്ന പരിപാടി എന്ന് പറയുന്നത് എന്തായാലും ഇന്നത്തെ കാലത്ത് നമ്മളുടെ നാടിന് പറ്റിയതല്ല. അപ്പോൾ ആരാണോ ആ തീരുമാനം എടുത്തത് അവർക്ക് ബുദ്ധി തോന്നി ആ തീരുമാനം മാറ്റട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെ പ്രാർത്ഥിക്കുന്നു. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ
ആൾക്കാർ ഇതിനെതിരെ വരും, വന്നിട്ട് കോടതികളിൽ ഇത് ചാലഞ്ച് ചെയ്യും. ചാലഞ്ച് ചെയ്തിട്ട് ഈ കേസ് എന്തായാലും ഈ പറയുന്ന പോലെ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അനുകൂലമായിട്ട് തന്നെ ഇതിന് വിധി വരും. കാരണം ഇതിനൊരു ബേസിസ് ഇല്ല. ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നല്ല കുറേ റൈഡ് വീഡിയോസാണ് മിസ്സാവുന്നത്. അപ്പം അറിയത്തില്ല, ഇനിയിപ്പം വല്ല പ്രൈവറ്റ് റോഡിൽ ഓടിച്ചു നോക്കണം, അങ്ങനെ എന്തെങ്കിലും ഇടാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ടൊരു റൈഡ് പ്ലാൻ ചെയ്തതാണ്, ഒന്ന് പൊന്മുടി വരെയൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് തോന്നില്ല. എന്നാലും നമുക്ക് നോക്കാം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.